നമുക്കൊപ്പം വിവരങ്ങളുമായി വിനയ്. ഗുഡ് മോർണിംഗ്. നാടകീയമായ രംഗങ്ങളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലൊക്കെ കണ്ടത്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരും കണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണം നൽകുന്നുണ്ടോ? ആര്യ, ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് തമിഴ്നാട് എക്സൈസ് വൈദ്യുതി വകുപ്പ് മന്ത്രി സെന്തിൽ ബാലാജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗിക വസതിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. ചോദ്യം ചെയ്യാനായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. എന്നാലും പോകുന്ന വഴിക്ക് മന്ത്രിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് തമിഴ്നാട് ചെന്നൈയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുമായിരുന്നു. തുടർന്ന് പുലർച്ചെ 5:30 കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ED ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത്. ഇന്നലെ പുലർച്ചെയാണ് സെന്തിൽ ബാലാജിയുടെ ഔദ്യോഗിക വസതിയിലും കരൂരിലുള്ള സഹോദരൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ഉച്ചയോടുകൂടി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും ED ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ച് പുലർച്ചെ തന്നെ സെന്തിൽ ബാലാജിയുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ വീട്ടിനകത്ത് പ്രവേശിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ രേഖകളെല്ലാം പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് ഉച്ചയോടുകൂടി ഈ ED ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ എത്തുകയും സെന്തിൽ ബാലാജി ഇപ്പോഴത്തെ ഓഫീസ് പുറത്തേക്കകത്ത് കയറി പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. 2011-15 കാലഘട്ടത്തിൽ ജയലളിത മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. തുടർന്നാണ് അദ്ദേഹം പാർട്ടി വിട്ട് DMK ചേർന്നത്. എന്തായാലും ആ കാലഘട്ടത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി ജോലിക്ക് കോഴ വാങ്ങിയെന്നായിരുന്നു ഒരു കേസുണ്ടായിരുന്നത്. ആ കേസിന് ആസ്പദമായാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തിയും ഇപ്പോൾ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ നടന്നിരിക്കുന്നതും. 2 ആഴ്ച മുമ്പ് ഇതേ വിഷയത്തിൽ, ഇതേ കോഴ കേസിൽ ആദായനീതി വകുപ്പ് ഉദ്യോഗസ്ഥരും സെന്തിൽ ബാലാജിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് അന്ന് ആദായനീതി വകുപ്പ് ഉദ്യോഗസ്ഥരെ DMK പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയോട് കൂടിയാണ് ED ഉദ്യോഗസ്ഥർ ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ ഈ പരിശോധന നടത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. കേന്ദ്രസേനയെ വലിയ രീതിയിൽ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രസേന സെക്രട്ടേറിയറ്റിനകത്ത് പ്രവേശിക്കാൻ ഇരിക്കെ ഈ തമിഴ്നാട് പോലീസ് ഇവരെ തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ED ഉദ്യോഗസ്ഥർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ പ്രവേശിച്ച് പരിശോധന നടത്തിയത്. തുടർന്ന് മടങ്ങിപ്പോയ ED ഉദ്യോഗസ്ഥർ സെന്തിൽ ബാലാജിയുടെ വീട്ടിലെത്തുകയും തുടർന്ന് ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റ് നിയമപരമല്ല എന്നാണ് ഇപ്പോൾ DMK അറിയിച്ചിരിക്കുന്നത്. കാരണം ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രകൃത്യമായും സ്പീക്കർക്ക് കത്ത് നൽകേണ്ടതുണ്ട്. ഇത് ED ഉദ്യോഗസ്ഥർ പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ DMK വക്താക്കൾ പറയുന്നത്. DMK ഉദയനിധി മന്ത്രിമാരായ ഉദയനിധി സ്റ്റാലിൻ, മാ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ MP മാരായ ഇളങ്കോവൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തുകയും സെന്തിൽ ബാലാജിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അറസ്റ്റ് നിയമപരമല്ല എന്നാണ് പറയുന്നത്. അറസ്റ്റിനെ എതിരെ പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ DMK എത്തിയിരിക്കുന്നത്. ഇന്നലെ MK സ്റ്റാലിൻ പറഞ്ഞത് ഇത്തരത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ഇത്തരത്തിലെ ഏജൻസികൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കരുത്, ഇത് വില കുറഞ്ഞ ഒരു പ്രതികാര രാഷ്ട്രീയമാണ്, ഇത് ഇതിനെതിരെ BJP ഒരു പാഠം പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്. തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ ആശുപത്രിയിലെത്തിയ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ കാണുകയും പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ അബോധാവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ DMK പ്രവർത്തകർ പറയുന്നത്. DMK എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമെന്നാണ് DMK പറയുന്നതും.